മനോരമ ഓൺലൈൻ പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. സ്വപ്ന വീടിൻ്റെ പുതിയ അധ്യായത്തിൽ ഞാനും അമ്പിളിയുമാണ് അതിഥികൾ. അതിഥികളെന്നും പറയുന്നില്ല, എന്നാലും ഞങ്ങളാണ്. ഞങ്ങളുടെ അമ്പിളിയുടെ വീടാണ് ഇവിടെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. കൊല്ലം ജില്ലയിൽ കൊറ്റംകുളങ്ങരയാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് ഈ വീട്ടിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു രൂപം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ ഒരു എക്സ്റ്റൻഷൻ കാണുന്നില്ലേ, ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ പഴയ വീട്. സ്വപ്ന വീടിൻ്റെ ഈ പ്രോഗ്രാം ആ ചെയ്യുന്നു പറഞ്ഞിട്ട് കംപ്ലൈൻറ്റോട് പറഞ്ഞു, ചേട്ടാ ഈ സ്വപ്ന വീട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാം വലിയ വലിയ വീട് പോഷക വീടുകളാണ്. അപ്പം ഞാൻ പറഞ്ഞ അത് അമ്പിളി നമ്മൾ അവർ അവരുടെ രീതിക്ക് വെച്ച വീടല്ലേ. ശരിക്കും സ്വപ്ന വീടെന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് കുറച്ചുകൂടി എന്താ പറയുക തുറന്ന് സംസാരിക്കാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇത് എനിക്ക് ചെറിയ വീടായിരുന്നു അല്ലേ, ഒരു ചെറിയ വീടായിരുന്നു. ഇത് തോന്നുന്നു ഇവിടം വരെ മുറ്റവരെ എൻ്റെ മുറ്റവും അവിടുന്ന് അങ്ങോട്ടായിരുന്നു തോന്നുന്നല്ലേ. പിന്നീട് അമ്പിളി നടിയായി ഓരോരോ ഭാഗമായിട്ട് പല ഘട്ടങ്ങളായിട്ട് പല സമയങ്ങളിൽ ഉണ്ടാക്കിയ ഒരു വീടാണ് ശരിക്കും അമ്പിളിയുടെയും അമ്മയുടെയും അമ്പിളിയുടെയും ഒക്കെ ഒരു സ്വപ്ന വീടാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ഈ വീടിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് നമ്മുടെ കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലമാണ്. എല്ലാവർക്കും അറിയായിരിക്കും വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. സ്ത്രീകൾ ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ക്ഷേത്രം, ശമയവിളക്കെടുക്കുന്ന കൊറ്റംകുളങ്ങര ക്ഷേത്രം. അപ്പോൾ ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പരിസരത്ത് ആരും ഇരുന്നില കെട്ടിടങ്ങളൊന്നും വെക്കത്തില്ല, കാരണം ദേവി നിലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. അതുകൊണ്ട് വീട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ മുകളിലേക്ക് പണിയാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണ് കുറച്ച് റോഡിലേക്ക് ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടാണ്. ഫസ്റ്റ് എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ ഹാളും രണ്ട് ബെഡ്റൂമും പൂജാമുറിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബെഡ്റൂം ചെയ്തു. ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരു കിച്ചൺ ചെയ്തു. ആദ്യം കിച്ചൺ അവിടെ ആയിരുന്നില്ലേ, തൊട്ടിപ്പുറത്തായിരുന്നു. കിച്ചണും ഡൈനിങ് ടേബിളും ഒരുമിച്ചായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒന്ന് രണ്ട് വർഷമായി കാണും. അതെ അതെ അതെ, ആദ്യം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞ് ഹാളായിരുന്നു. അപ്പം നമുക്ക് എനിക്ക് കിട്ടിയ ട്രോഫിയൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ചാക്കിനകത്തൊക്കെ കെട്ടി സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു ചീത്തയാവാതിരിക്കാൻ. അങ്ങനെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് നടക്കുമ്പോൾ സേഫായിട്ട് എല്ലാവർക്കും കാണാനും ഒക്കെ സൗകര്യത്തിനാണ് ഈ ഒരു ഷെൽഫ് ചെയ്തത്. അങ്ങനെ ട്രോഫിയൊക്കെ ഇപ്പോൾ അതിനകത്ത്. അതെ ഈ റൂം ഇവിടെ ഇല്ല, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് മുറ്റമായിരുന്നു. എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രിയപ്പെട്ട പുരസ്കാരങ്ങൾ വെച്ചാൽ എല്ലാം കൂടി ഞാൻ വരുമ്പം ഇവിടെ എല്ലാം എന്താ പറയുക എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ വളരെ പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം സംസ്ഥാന അവാർഡ് കിട്ടിയത് ആരും കാണാതെ സൈക്കിളിലൂടെ മാറ്റി കൊടുക്കുകയാണ്. പിന്നെ അതിനെ ഞാനെടുത്ത് പ്രത്യേകം വെച്ചു കൊടുക്കും. അപ്പം അങ്ങനെ കുറേ പ്രിയപ്പെട്ടതായിട്ട് കാണേണ്ട കുറേ കാര്യങ്ങൾ മുകളിൽ എവിടെയൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ വലിയ പാടാണ്, അത്രയ്ക്ക് ഉണ്ട്. ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്തത് എല്ലാം മേളിലായിരുന്നു. ജയചേട്ടനാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ എല്ലാം നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ഓരോ പുരസ്കാരങ്ങളും ഓരോ അംഗീകാരങ്ങളും അത് നമുക്ക് അതിൻ്റെ വലിപ്പമല്ലല്ലോ. അപ്പോൾ അത് എല്ലാ പുരസ്കാരങ്ങളും പ്രിയപ്പെട്ടത് തന്നെയാണ്.
ഉണ്ടായിരുന്ന ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഇപ്പം മോനാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പം അതിനകത്ത് അതെ, അപ്പം അവൻ്റെ അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു, ഇവിടെ ഹാള് നിറച്ച് ഫോട്ടോസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പം പെയിൻറിങ് ഒക്കെ വർക്കുകൾ നടന്നപ്പോൾ എല്ലാം എടുത്തിട്ട് ഇപ്പോൾ എല്ലാം കൂടി ഒരു റൂമിനകത്താക്കിയിരിക്കാൻ. സത്യം പറഞ്ഞാൽ അത് ഹാളിലേക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ കുറച്ച് ഞങ്ങളുടെ ഫോട്ടോസ് ആണെങ്കിലുമൊക്കെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടി വന്നതിന് ശേഷം കുറച്ച് ഹാളിലേക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇപ്പോൾ ഇരിക്കുന്ന ഫോട്ടോസിന് അച്ഛൻ അമ്മ അപ്പു അപ്പുവിൻ്റെയാണ് കൂടുതലും. ഇവിടെ ഇരിക്കുന്ന ഫോട്ടോസിൽ വല്യച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെയും വല്യച്ഛൻ്റെയും ഒക്കെ ഫോട്ടോ എൻ്റെ വീട്ടിൽ വെച്ചിരുന്ന ഫോട്ടോയാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ വിവരണം എടുത്തിവിടെ കൊണ്ടുവന്നു. കാരണം അമ്മയുടെ ഫോട്ടോ എല്ലായിടും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. വണ്ടിക്കകത്തൊക്കെ എപ്പോഴും എൻ്റെ അമ്മയുടെ ഫോട്ടോ കാണും. പിന്നെ വല്യച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമായിരിക്കുമല്ലോ മലയാളികൾക്ക് എല്ലാവർക്കും. ജയൻ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. പണ്ട് ഈ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഏറ്റവും മുതിർന്ന സിസ്റ്റർ ഗോമതിയമ്മ എന്നാണ് പേര് അമ്മയുടെ. വല്യമ്മ, വല്യമ്മയും വല്യച്ഛനും, ഗോപിനാഥൻ പിള്ള എന്നാണ് വല്യച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും ചേച്ചി ഈ വല്യച്ഛൻ വല്യമ്മ ഞങ്ങൾ ഇത്രയായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പം വല്യമ്മയും വല്യച്ഛനും ഇല്ല. ഇപ്പോൾ അച്ഛൻ അമ്മ ഞങ്ങൾ കുഞ്ഞ് മോന് അച്ഛൻ്റെ അമ്മയുണ്ട്, അച്ഛൻ്റെ അമ്മ ഞങ്ങൾ ഇത്ര ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ 5 ബെഡ്റൂമും പിന്നെ പൂജാമുറി, ഹാള്, ഡൈനിങ് റൂം, കിച്ചൺ, ഡാൻസ് ക്ലാസ്, അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു വീടായി ഈ രൂപത്തിൽ എത്തി നിൽക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്. ഡാൻസും പിന്നെ എന്തുണ്ടപ്പോ? കളരി ക്ലാസ് ഉണ്ട്, മോൻ്റെ കളരി ക്ലാസ് ഇതിനകത്ത് തന്നെയാണ് നടത്തുന്നത്. രണ്ട് ദേവന്മാരുടെ ഫോട്ടോസാണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. നൃത്തം എന്ന് പറയുമ്പോൾ നടരാജൻ പ്രധാനമാണ്, നടരാജൻ്റെയും വിഘ്നേശ്വരൻ്റെയും. വിഘ്നേശ്വരൻ നർത്തന ഗണപതിയുടെ ഒരു പടമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഭരതനാട്യത്തിലെ മുദ്രകൾ, സിംഗിൾ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഒരു സൈഡിലും ഡബിൾ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലും ആയിട്ട് അങ്ങനെയാണ് രണ്ട് സൈഡിലെ മുദ്രകളാണ് വരച്ചിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഡോറ് അവിടെ ചെയ്തിട്ടുണ്ട്, നേരത്തെ ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ കുറച്ച് പണികളൊക്കെ നടത്തി അതിനുശേഷമാണ് ഈ പിക്ചേഴ്സും മുദ്രകളും പിന്നെ ഈ ഡോറും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തത്. സ്വപ്ന വീടിൻ്റെ ഈ അധ്യായത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞ് വലിയ വീട്, ഞങ്ങളുടെ സ്വപ്നത്തിലുള്ള ഞങ്ങളുടെ വീട് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. മനോരമ ഓൺലൈൻ്റെ ഹോം സ്റ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കൂടുതൽ പുത്തൻ വീടുകളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും.